ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പറവ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറവ ട്രെയിനിങ്ങിൽ പറയുന്നത് നമ്മുടെ പ്രാവിനെ ഒരുപാട് നേരം പറക്കാൻ എന്ത് ഫുഡാണ് കൊടുക്കേണ്ടതെന്നും പിന്നെ പ്രാവുകൾക്ക് നല്ല എനർജി കിട്ടാൻ നല്ല ഫുഡ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നും പിന്നെ പ്രാവുകളെ വീട്ടിലേക്ക് ഇറക്കാനുള്ള എന്തൊക്കെയാണ് ടിപ്സെന്നും പിന്നെ പ്രാവുകൾ പറക്കുമ്പോൾ നമ്മുടെ വീട് വിട്ട് പോകാതെയും പിന്നെ പ്രാവിന് നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങാനുള്ള ഒരു ടെൻഡൻസി, ഇതിനെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയങ്ങളത് എക്സൈറ്റിംഗ് ടിപ്സാണ്, പ്രോ ടിപ്സാണ്. അപ്പോൾ നമുക്ക് സമയങ്ങളത് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ ടിപ്പ് പറയുകയാണെങ്കിൽ, നമ്മുടെ ആദ്യത്തെ ടിപ്പ് നമ്മുടെ പ്രാവിൻ്റെ വീടിൻ്റെ മേലെ നമ്മളൊരു ലൈറ്റ് വെച്ച് കൊടുക്കണം. ലൈറ്റ് എന്തിനാ പറഞ്ഞാൽ ഇരുട്ടത്ത് പറക്കുകയാണെങ്കിലും നമ്മുടെ പ്രാവിനെ വീട് തിരിച്ചറിയാനാണ്. നമ്മൾ ലൈറ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പ്രാവ് അഥവാ പറന്നു പോവുകയാണെങ്കിലും ഈ ലൈറ്റ് ഇട്ട് വെച്ചാൽ പ്രാവിനെ വീട് തിരിച്ചറിഞ്ഞിട്ട് പ്രാവ് നിങ്ങളുടെ വീട്ടിൽ തന്നെ തിരിച്ചു വരും. അപ്പോൾ നിങ്ങളുടെ പ്രാവ് പറന്നുകൊണ്ട് ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ഗീവ് വേ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഗീവ് വേ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ ചാനലിലെ ഗീവ് വേ ഒന്ന് പോയി സന്ദർശിക്കുക. രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞാൽ നമ്മുടെ കൂട്ടിൽ വീട്ടിൻ്റെ മേലെ നിങ്ങൾ ഇരുട്ടത്ത് കാണുന്നില്ലേ, ഇരുട്ടത്തിലും ഒരു വെള്ള കളറാണ് തിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു വെള്ള കളർ പെയിൻ്റ് മേലെ സീലിംഗിൽ പെയിൻ്റ് അടിച്ച് വെച്ചാൽ ഇതേമാതിരി ഞാൻ വീട്ടിൻ്റെ മേലെ നല്ല പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാവ് നിങ്ങളുടെ വീട്ടിൽ തന്നെ പറന്ന് എത്താനുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൻ്റെ മേലെ പെയിൻ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം പറഞ്ഞാൽ, നിങ്ങളുടെ പ്രാവിന് നല്ല ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്താലാണ് നമ്മുടെ പ്രാവ് പറക്കണതിലൊക്കെ ഒരു നിങ്ങൾക്കൊരു മാറ്റം കാണുകയുള്ളൂ. നിങ്ങളുടെ സാധാ ഒരു നാടൻ പ്രാവിനൊക്കെ ആണെങ്കിലും നാടൻ ഫുഡ് കൊടുക്കുകയാണെങ്കിലും ഗോതമ്പ് ഫുഡാണ് എല്ലാവരും കൊടുക്കുക. അപ്പം നാടൻ ഫുഡുകൾക്ക് കൊടുത്താൽ ഗോതമ്പ്, അരി, കോറ അങ്ങനത്തെ ഫുഡൊക്കെ കൊടുത്താൽ പ്രാവ് മാക്സിമം 5ഓ 8ഓ 10ഓ മണിക്കൂറാണ് മാക്സിമം പറക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ബദാം, പിസ്ത അങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്രാവ് ഒരുപാട് നേരം പറക്കും. ഒരുപാട് നേരം പറക്കാനുള്ള റീസൺ പറഞ്ഞാൽ ആ ഫുഡൊക്കെ ഒരുപാട് നേരം നമ്മുടെ വയറ്റിൽ നിൽക്കും. നമ്മൾക്കൊരു പൊറോട്ടയും ചപ്പാത്തിയും കഴിക്കുന്ന മാതിരിയാണ് ഈ പ്രാവിന് അങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഫുഡ് കൊടുത്താൽ നിങ്ങളുടെ പ്രാവിനെ ഒരുപാട് നേരം പറപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഷെയർ ചെയ്തെടുത്ത ഒരു ചെറിയ ടിപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാവിനെ സെലക്ഷൻ, ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറവപ്രാവിന് മാത്രമല്ല, നിങ്ങളുടെയിലുള്ളൊരു നാടൻ പ്രാവുകളെയും നല്ല രീതിയിൽ പറപ്പിച്ച് ഒരു സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നാടൻ പ്രാവ് തുടങ്ങുമ്പോൾ എല്ലാവരും പറപ്പിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുക. അവരുടെ മൈൻഡ് ഡൈവേർഷൻ പറക്കണ പ്രാവിലേക്കാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്സൊക്കെ പറയുന്നത്. പിന്നെ നിങ്ങൾ വീട്ടിന് മേലെ ഒരു മരം വയ്ക്കുക. മരമല്ല, ഒരു പ്രാവിനെ പറന്ന് വന്ന് ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു മരക്കഷ്ണം. കാരണം ഒരുപാട് ഒത്തിരി ഹൈറ്റ് വയ്ക്കുക. കാരണം പ്രാവിനെ പറന്ന് വരുമ്പോൾ ഒരു ഹൈറ്റിൽ താഴേക്ക് തിരിച്ചു വരാനുള്ളതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ അങ്ങനെ ഒരു മരക്കഷ്ണം വെച്ചു കൊടുത്താൽ പ്രാവിനെ ഒരുപാട് ദൂരത്ത് നിന്ന് പറന്ന് താഴെ ഇറങ്ങുമ്പോൾ കുത്തനെ ഇറങ്ങി കാലും ചിറകും കേടുവരണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ഈ പ്രാവുകൾ ഒരുപാട് പറന്ന് ചിറകൊക്കെ അടിച്ച് വന്ന് വീണതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറവ ട്രെയിനിങ് നല്ല ഫുഡൊക്കെ കൊടുത്താൽ നിങ്ങളുടെ പ്രാവിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ 3K സബ്സ്ക്രൈബേഴ്സ് എടുക്കാറായി. നമ്മൾക്ക് നമ്മുടെ ചാനൽ ഒരു ഗീവ് വേ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഗീവ് വേയിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ ചാനലിലെ ഗീവ് വേ വീഡിയോ ഉണ്ട്, നിങ്ങൾ പോയി സന്ദർശിക്കുക. ഗപ്പി കിറ്റാണ് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടിയായി നമ്മുടെ 3K സബ്സ്ക്രൈബേഴ്സും. പിന്നെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഗീവ് വേ കൊടുക്കും. നമ്മുടെ കിറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയുന്നു. അതല്ല, എല്ലാവർക്കും ബൈ.